നമസ്കാരം വളരെ ഹൃദയം നിറങ്ങുന്ന വേദനയോടുകൂടിയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് തത്തമായി ടി വി എത്തിക്കുന്നത് ഇതിൻ്റെ ടെക്സ്റ്റ് രൂപം അതായത് ഇത് ഒരു വാർത്തയായി ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ സ്റ്റോറിയുടെ അതിൻ്റെ ഒരു വീഡിയോ പതിപ്പാണ് ഇവിടെ ഇത് ഈ വാർത്ത ചെയ്യണമോ വേണ്ടയോ എന്ന് പല കുറി ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനമെടുത്തത് പാകിസ്ഥാനിൽ കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നു എത്ര ഇതിപ്പോൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്ര വലുതാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും പാകിസ്ഥാൻ എന്ന ഭീകരതയുടെ മൂർത്തി രൂപം പാകിസ്ഥാനിലെ ഭരണകൂടം പാകിസ്ഥാനിലെ ജനങ്ങൾ ഹൈന്ദവരെയും ഇസ്ലാമല്ലാത്തവരെയും ഇസ്ലാമുകളെ പോലും അഹമ്മദിയ ഇസ്ലാമുകളെ പോലും ചുട്ടുകൊല്ലുകയും വെട്ടിക്കൊല്ലുകയും വെട്ടിനുറുക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് പല കുറി വന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഗുരുദ്വാര കത്തിച്ച് ഇരുപത്തിയേഴ് സിഖ് മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് കൊച്ചുകുട്ടിയടക്കം മനുഷ്യരാണ് മരിച്ചത് ഇതാ പാകിസ്ഥാൻ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കുന്ന ഈ നരഹത്യ ഈ നരനായാട്ടിനെതിരെയാണ് ഇന്ത്യയിലേക്ക് വരെ കൊണ്ടുവരുന്നതിന് അവിടുത്തെ ഈ അമുസ്ലിം ജനതയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സി അല്ലെങ്കിൽ സിറ്റിസൻസ് അമെൻമെന്റ് ആക്ട് എന്ന ഒരു ആക്ട് ഭാരത സർക്കാർ കൊണ്ടുവന്നത് അതിനെതിരെയും കിടന്ന് കുരയ്ക്കാനും നിലവിളിക്കാനും ഇവിടെയും കുറെ വർഗങ്ങളുണ്ടല്ലോ രാജ്യദ്രോഹികൾ ഈ പാകിസ്ഥാനിൽ ഈ ഈ വിധമാണ് മനുഷ്യൻ ഹൈന്ദവർ സിഖ് ജനത പാഴ്സികൾ ഒക്കെ പീഡനം അനുഭവിക്കുന്നത് എത്ര വേദനാജനകം പറഞ്ഞറിയിക്കാനാകില്ല പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ സ്ഥിരമായി ഹിന്ദു കുടുംബങ്ങൾക്കും അവിടെയുള്ള ചെറിയ ക്ഷേത്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ സ്ഥിരമായി അതിക്രമങ്ങൾ നടക്കുന്നു അവിടെ ഗോഡ്ഗി എന്നൊരു മേഖലയുണ്ട് അവിടെയാണ് ഈ വീടുകൾക്ക് നേരെ തീവെപ്പ് നടന്നത് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളാണ് വെന്തു മരിച്ചത് ചൂട്ടുകൊല്ലുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഗോഡിക്ക് സമീപം ലാലോ മാർവാരി അറ്റ് മുഹമ്മദ് മഹർ എന്ന പ്രദേശത്താണ് ആറ് വീടുകൾ ഹൈന്ദവ ഭവനങ്ങൾ ഈ ഭീകരന്മാർ പാകിസ്ഥാനി ഭീകരന്മാർ കലാപകാരികൾ കശ്മലന്മാർ നരാധമന്മാർ തീവച്ച് നശിപ്പിച്ചത് തീവെയ്പിൽ ഏഴു വയസ്സുകാരനായ കർത്തേൻ ബീൽ ആറു വയസ്സുകാരിയായ റുബീന ബീൽ നാലു വയസ്സുകാരൻ കലേഷ് ബീൽ സഹോദരങ്ങളാണ് ഈ മൂന്ന് കുട്ടികളാണ് വെന്ത് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ മാതാവിനെയും മറ്റു രണ്ട് കുട്ടികളെയും നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവപ്പ ഉണ്ടായിട്ടും അഗ്നിശമന സേനയോ പോലീസോ സർക്കാർ അധികൃതരോ സംഭവസ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം അതായത് അവിടുത്തെ സർക്കാരിൻ്റെ ഒത്താശയോടെ ഇമ്രാൻഖാന്റെ ഒത്താശയോടെ അവിടുത്തെ പട്ടാളക്കാരുടെ ഒത്താശയോടെ അവിടുത്തെ കലാപകാരികളുടെ ഒത്താശയോടെയാണ് ഈ അതിക്രമം അവിടെ അടിഞ്ഞാടുന്നത് എന്നുള്ളത് സ്പഷ്ടം വർഷങ്ങളായി സ്ഥിരം ഈ ഹൈന്ദവർക്ക് നേരെ ആക്രമണം നടക്കുന്ന പ്രദേശമാണ് ഗോഡ്ഗി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഇവിടെ വ്യാപകമായി ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും തകർത്തു ഗോഡ്ഗിയിലെ ഒരു സ്കൂളിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പ്രിൻസിപ്പാൾ ഇസ്ലാം മതം നിന്ന് നടത്തിയെന്നാരോപിച്ച് എന്തെങ്കിലുമൊക്കെ ആരോപിച്ച് അങ്ങ് പ്രശ്നമുണ്ടാക്കുക അതാണ് അവിടെ നടക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എത്ര ഭീകരമായ അവസ്ഥ എത്ര വേദനാജനകമായ അവസ്ഥ പിഞ്ചു കുട്ടികളെപ്പോലും ചുട്ടുകൊല്ലുന്ന അവരെ വേവിച്ചു കൊല്ലുന്ന വീടുകളും ക്ഷേത്രങ്ങളും ഭവനങ്ങളും മനുഷ്യരെയും കത്തിക്കുന്ന പാകിസ്ഥാന്റെ ഭീകരത എന്നവസാനിക്കും ഒരിക്കലും അവസാനിക്കില്ല ഈ കൊറോണ പടർന്നു പിടിക്കുന്ന അവസ്ഥയിലും നിസ്സഹായരായി ഒരു ജനത നോക്കി നിൽക്കുമ്പോഴും പാകിസ്ഥാൻ ഭരണകൂടം ഇത്തരം ദുഷ്ടതരങ്ങൾക്ക് കുടപിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിശയോക്തി എത്ര വേദനയോടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ദുഃഖകരമായ അവസ്ഥ ഈ അവസ്ഥ എന്ന് മാറും പാകിസ്ഥാൻ പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി എനിക്ക് തോന്നുന്നത് ഉടൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഐക്യരാഷ്ട്രസഭ ഇതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയും ക്രൂരതകൾ അവിടെ നടമാടിയേക്കാം എത്ര വേദനിപ്പിക്കുന്ന എത്ര ഹൃദയം നോർക്കുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്രാൻഖാൻ നിങ്ങൾ മറുപടി പറയേണ്ടി വരും പലതിനും ഇമ്രാൻഖാൻ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾ ഒരു സംസ്കാരത്തെയാണ് ഒരു ഒരു ജനതയുടെ ഹൃദയവികാരങ്ങളെയാണ് നിങ്ങൾ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും പലതിനും പലതിനും ഇത്രേ പറയാനുള്ളൂ വെബ് വെബ്ഡെസ്ക് തത്തുമ്പോൾ നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കുക അതൊരു കവിതയാകാം സോളോയാകാം ഡിവേറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ്